നിയമസഭാ കയ്യാങ്കളി കേസ് ആയുധമാക്കി നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം. പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയടക്കം വിചാരണ നേരിടണമെന്ന സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഗൌരവമായ സാഹചര്യം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. പി ടി തോമസ് എംഎൽഎയാണ് നോട്ടീസ് നൽകിയത്. മന്ത്രി വി ശിവൻകുട്ടിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രക്ഷോഭം ശക്തമാക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. നിയമസഭയ്ക്ക് പുറത്തും പ്രതിഷേധങ്ങളുണ്ടാവും. നിയമസഭയ്ക്കുള്ളിൽ നിന്ന് ടി ജി സയ്യിദും സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും വി എസ് അനുവുമാണ് ചേരുന്നത് ആദ്യം സയ്യിദിലേക്ക്. സയ്യിദ് ഏതായാലും ഈ വിഷയം അത് പരമാവധി രാഷ്ട്രീയപരമായി ഉപയോഗിക്കാൻ തന്നെ പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഇന്നെന്തൊക്കെയാണ് നടപടിക്രമങ്ങൾ അടിയന്തര പ്രമേയം അടക്കം? ഗോപി, അടിയന്തര പ്രമേയം സഭ പരിഗണിച്ചു തുടങ്ങി. പി ടി തോമസിന്റെ നോട്ടീസിന് മുഖ്യമന്ത്രി മറുപടി പറയുകയാണ്. സുപ്രീം കോടതി വിധി അംഗീകരിക്കാൻ ബാധ്യസ്ഥനാണ് എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയിരിക്കുന്നു. അതിനനുസരിച്ചുള്ള സമീപനം സ്വീകരിക്കും. നിയമസഭയിൽ നടന്ന സംഭവത്തിന്റെ പേരിലുണ്ടായ കേസ് പിൻവലിക്കാനുള്ള അവകാശം സംസ്ഥാന സർക്കാരിന് ഉണ്ടോ എന്ന പ്രശ്നമായിരുന്നു ഉയർന്നു വന്നത്. സംസ്ഥാന സർക്കാർ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചതും ഇതാണ് എന്ന് തുടങ്ങി ഈ വിഷയത്തിൽ സർക്കാർ ഇതുവരെ സ്വീകരിച്ച നിലപാടും സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഇനി മുന്നോട്ട് സ്വീകരിക്കാൻ പോകുന്ന നിലപാടുമടക്കം മുഖ്യമന്ത്രി നിയമസഭയിൽ വിശദീകരിക്കുകയാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ വിശദീകരണത്തിന് ശേഷമായിരിക്കും പ്രതിപക്ഷ നിലപാട് എന്ത് എന്നത് ഇന്ന് സഭയിൽ ഉണ്ടാവുക എന്നത് അറിയാൻ കഴിയൂ. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, വി ശിവൻകുട്ടി അടക്കമുള്ളവരുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായ പ്രതിഷേധത്തിലേക്ക് തന്നെ പ്രതിപക്ഷം പോവുകയാണ്. അത് പ്രതിപക്ഷം ആ തരത്തിലുള്ള രാഷ്ട്രീയ തീരുമാനം കൈക്കൊണ്ടു കഴിഞ്ഞു. നിയമസഭയ്ക്കുള്ളിൽ അത്തരം പ്രതിഷേധങ്ങൾ ഇന്നുണ്ടാകും. അടിയന്തര പ്രമേയത്തിന് അത്ര ശക്തമായ ഒരു രാഷ്ട്രീയ നീക്കം ഇന്ന് സഭയ്ക്കുള്ളിൽ തുടക്കമിടാനാണ് പ്രതിപക്ഷം ലക്ഷ്യമിടുന്നത്. സഭയ്ക്ക് പുറത്തും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ പറഞ്ഞതുപോലെയുള്ള പ്രതിഷേധ പരിപാടികളുണ്ട്. എന്തായാലും ഇന്ന് നിയമസഭയ്ക്കകത്ത് ഇത് പ്രധാന വിഷയമായി തന്നെ ഉന്നയിക്കപ്പെടും. ഇതൊരു സാധാരണ കോടതി വിധിക്കപ്പുറം വളരെ പ്രസക്തമുള്ള ഒരു വിഷയം കൂടിയാണ് എന്നതാണ് ഇന്നത്തെ നിയമസഭ ഈ വിഷയം പരിഗണിക്കുമ്പോൾ അതിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. കാരണം നിയമസഭയ്ക്കകത്ത് നടക്കുന്ന വിഷയങ്ങൾക്ക് അതിന് എംഎൽഎമാരുടെ അല്ലെങ്കിൽ സഭയുടെ പ്രിവിലേജ് ഉണ്ട്, പ്രത്യേക പരിഗണനയുണ്ട്, അതിനാൽ കോടതിക്ക് ഇടപെടാൻ കഴിയില്ല എന്ന വാദമാണ് സംസ്ഥാന സർക്കാർ ഉയർത്തിയത്. പക്ഷേ അത് അംഗീകരിക്കാതെയാണ് ക്രിമിനൽ നടപടിക്രമങ്ങൾ ഉണ്ടായാൽ അത് നടത്തുകയല്ല നിയമസഭയുടെ ചുമതല, അതിൽ കോടതിക്ക് ഇടപെടാൻ കഴിയുമെന്ന അതിപ്രാധാന്യമുള്ള സുപ്രീം കോടതി വിധി നിരീക്ഷണം ഇന്നലെ ഉണ്ടായത്. സ്വാഭാവികമായും കേരള നിയമസഭയിൽ നടന്ന ഒരു സംഭവം അതിന് തുടർച്ചയായി അതിന് രാജ്യത്തെ മറ്റു നിയമസഭകളിലൊക്കെ ഭാവിയിൽ ബാധകമായേക്കാവുന്ന ഒരു നിയമ നടപടിക്രമത്തിന് തുടക്കം, പുതിയൊരു രീതിക്ക് തുടക്കമാകും. സ്വാഭാവികമായും അതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ചർച്ച എന്തായാലും ഇന്നത്തെ നിയമസഭയിൽ ഉണ്ടാകും. മുഖ്യമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷം ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിക്കും. പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ നീക്കം, എന്തായാലും കടുത്ത രാഷ്ട്രീയ നീക്കം ഉണ്ടാകുമെന്നാണ് പ്രതിപക്ഷ നേതാക്കളൊക്കെ നൽകുന്ന സൂചന. എന്തായാലും അതിന്റെ ഒരു പ്രതിഫലനം ഇന്ന് നമുക്ക് നിയമസഭയിൽ തന്നെ ഉണ്ടാകാം. തൊട്ടു പിന്നാലെ തന്നെ നിയമസഭയ്ക്ക് പുറത്തും ശക്തമായ നീക്കങ്ങൾ തിരുവനന്തപുരത്തും ഒപ്പം തന്നെ സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിലുമായി പ്രതിപക്ഷം ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ടും വി ശിവൻകുട്ടി മന്ത്രിസഭയിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുമുള്ള ശക്തമായ നീക്കങ്ങൾക്കാണ് തുടക്കമിടുന്നത്. സയ്യിദ് നിയമസഭയ്ക്ക് അകത്ത് നിയമസഭയ്ക്ക് പുറത്ത് വി എസ് അനു കൂടിയുണ്ട്. അനു, സയ്യിദ് സൂചിപ്പിച്ച പോലെ മുഖ്യമന്ത്രി സംസാരിക്കുകയാണ്, മറുപടി പറയുകയാണ് അടിയന്തര പ്രമേയ നോട്ടീസിന്. അതിനുശേഷം എന്തുണ്ടാവും എന്നുള്ളത് നമുക്ക് നോക്കാം. സഭയ്ക്ക് പുറത്ത് എന്തൊക്കെയാണ് സംഭവിക്കാനിരിക്കുന്നത്? തീർച്ചയായും ഇന്നലെ മുതൽ തന്നെ പ്രതിപക്ഷ സംഘടനകൾ ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാടുമായി വന്നിരുന്നു. കാരണം ഒരു കേസിൽ, പ്രത്യേകിച്ചും നിയമസഭ പോലെയുള്ള ഒരു ഇടത്ത് അക്രമം നടത്തിയ മന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയെ തുടരാൻ പാടില്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അതുകൊണ്ട് തന്നെ വി ശിവൻകുട്ടി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ സംഘടനകൾ പ്രത്യക്ഷ സമരത്തിലേക്ക് ഇന്നലെ തന്നെ കടന്നിരുന്നു. ഇന്നിപ്പോൾ അല്പസമയത്തിനകം യൂത്ത് കോൺഗ്രസ്, കെ എസ് യു ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ സംഘടനകൾ ഇവിടേക്ക് സമരം നടത്തും. കൂടാതെ യുവമോർച്ച ഉൾപ്പെടെയുള്ള ബി ജെ പിയുമായി ബന്ധപ്പെട്ട പാർട്ടികളും സമരം നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സഭയ്ക്ക് പുറത്തും ഈ വിഷയം സജീവമായി നിർത്തുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് പ്രതിപക്ഷം കാണുന്നത്. ഇന്നലെ തന്നെ വി ഡി സതീശൻ പറഞ്ഞതുപോലെ ഇതൊരു ധാർമ്മിക പ്രശ്നമാണ്. കാരണം ഇത്രയും എന്ത് മാതൃകയാണ് മന്ത്രി ഇവിടെ ജനങ്ങൾക്കും വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കുട്ടികൾക്കും നൽകുന്നത്? ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നുള്ള ഒരു വിഷയം ഉയർത്തിക്കൊണ്ട് ഇതിൽ ശക്തമായ ഒരു പ്രതിഷേധ സമരവുമായി മുന്നോട്ട് പോകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അല്പസമയത്തിനകം നിയമസഭയിലേക്ക് കെ എസ് യു ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ സമരം വരുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിനും ഡി സി സി പ്രത്യേകിച്ച് മറ്റൊരു സമരം കൂടെ നടത്തുന്നതായിട്ടുള്ള ഒരു വിവരവും ലഭിക്കുന്നുണ്ട്. പോലീസും അത് സംബന്ധിച്ച് കൃത്യമായ ഇവിടെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. നിയമസഭയും സെക്രട്ടേറിയറ്റിലേക്കും സുരക്ഷ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും വരുന്ന മണിക്കൂറുകൾ കൂടുതൽ കൂടുതൽ സമരങ്ങളിലേക്ക് നിയമസഭയുടെ പരിസരം മാറും എന്നുള്ളതാണ് നമുക്ക് ഈ നിമിഷം പറയാൻ കഴിയുക. ഗോപി.
തെളിവോ കണക്കിലെടുത്തുള്ള വിധിയല്ല സുപ്രീം കോടതിയുടെ ഉണ്ടായിട്ടുള്ളത്. മുൻ സുപ്രീം കോടതി വിധി ന്യായങ്ങളും അദ്ദേഹം ഉദ്ധരിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രതിരോധം? സൈത കേക്കാമോ, മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ പ്രധാനമായി പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ഗോപി കേൾക്കാൻ കഴിയുന്നു. അതായത് മുഖ്യമന്ത്രി ഈ സുപ്രീം കോടതിയിലെ കേസും സർക്കാർ സ്വീകരിച്ച നിലപാടുമടക്കം വിശദീകരിക്കുകയാണ് സഭയിൽ. മുഖ്യമന്ത്രി സുപ്രീം കോടതിയിൽ സർക്കാരിനെ സമീപിച്ചത് അതിന് നിയമസാധുത ഉണ്ടായിരുന്നു എന്നതാണ് മുഖ്യമന്ത്രിയുടെ വാദം. മുൻകാല സുപ്രീം കോടതി വിധികളടക്കം മുഖ്യമന്ത്രി നിയമസഭയിൽ ഉദ്ധരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇതിന് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. അതായത് കേസ് പിൻവലിക്കാൻ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് അധികാരമുണ്ട് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വീണ്ടും, അതായത് സർക്കാർ നേരത്തെ ഉന്നയിച്ച വാദം തന്നെ ഇന്ന് നിയമസഭയിലും ഈ കേസിൻ്റെ വിധി വന്നതിന് ശേഷവും കോടതി നിലപാട് അറിയിച്ചതിന് ശേഷവും മുഖ്യമന്ത്രി സഭയിൽ വിശദീകരിക്കുകയാണ്. കേസ് പിൻവലിക്കാൻ സർക്കാർ എടുത്ത നടപടി ഒരു തരത്തിലും നിയമവിരുദ്ധമല്ല. സർക്കാർ നടപടിയെ അസാധാരണ നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനമായി കാണാനുമാവില്ല. പൊതു താല്പര്യം മുൻനിർത്തിയാണ് സർക്കാർ ഇത് ചെയ്തത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് സർക്കാർ സുപ്രീം കോടതിയിലേക്ക് പോയത്, അതിൻ്റെ അടിസ്ഥാനം അതിൻ്റെ കാരണം എന്തായിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണെന്ന് സഭയിൽ ഈ പ്രതിപക്ഷത്തിൻ്റെ നോട്ടീസിന് മറുപടിയായി വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഭാവി നടപടികൾ എന്താണ്, മറ്റു കാര്യങ്ങൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളിലും മുഖ്യമന്ത്രി വിശദീകരിക്കും. സർക്കാരിൻ്റെ നടപടിയിൽ സുപ്രീം കോടതിയിലേക്ക് പോയ നടപടികളിലൊന്നും നിയമപരമായി ഒരു തെറ്റുമില്ല എന്നതാണ് മുഖ്യമന്ത്രി ആവർത്തിക്കുന്നത്. എന്തായാലും പബ്ലിക് പ്രോസിക്യൂട്ടറുടെ നടപടിയിലോ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലോ ഒന്നും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളോ പിശകുകളോ സംഭവിച്ചിട്ടില്ല എന്നതും മുഖ്യമന്ത്രി ആവർത്തിക്കുന്നു. കേസ് പിൻവലിക്കാൻ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് അധികാരമുണ്ട്. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോയത് എന്നതാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രതിപക്ഷ നോട്ടീസിന് മറുപടി നൽകുന്നത്. അനുവിലേക്കും തിരിച്ചു വരാം. ഈ വിഷയം തന്നെയാണ് വരുമണിക്കൂറുകൾ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നോക്കുന്നത്. മുഖ്യമന്ത്രി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സർക്കാരിൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം ആവർത്തിക്കുന്നത്. സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട വിഷയമല്ല എന്നും അടിയന്തര പ്രമേയത്തിന് മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കൂടുതൽ നിയമസഭയിൽ സംഭവിക്കുന്ന മുറയ്ക്ക് നമുക്കതിലേക്ക് വരാം.